ഒരു യുഗം ഞാൻ തപസ്സിരുന്നു ഒന്ന് കാണുവാൻ. അല്ല, എന്താ സാറിന്റെ ഉദ്ദേശം? എടാ, നമ്മളെ കണ്ട ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തവരാന്ന് അവർക്ക് തോന്നരുത്. ഇത് ജയ്സേട്ടന്റെ ഡയലോഗല്ലേ, അതുകൊണ്ടല്ലടാ അണിഞ്ഞൊരുങ്ങി നിക്കണത്. ഇതൊന്നും അല്ല, പാർവതിദാസ് വരുന്നതിന്റെ അല്ലേ. വലിയ കണക്ക് കണക്കണ്ട, നീ പോയി കുളിക്കാൻ നോക്കടാ. നിങ്ങളായിരുന്ന പിന്നെ നീ ആരല്ലേ? ഇതെന്തത്? എന്തോ എനിക്കെന്തോ ഗ്ലാമർ ആയിക്കോടെ. ആ ഷർട്ട് ഞാൻ എന്റെ ഷർട്ട് വയ്യാടാ. ഹലോ, നീ താഴെത്തിയായിരുന്നോ? അതൊരു മഞ്ഞ വീട് കാണുന്നില്ലേ? തൊട്ടപ്പത്തൊരു നീല വീട്, അതിന്റെ നടുക്കുള്ള വെള്ള വീടില്ലേ? അതാണ് നമ്മുടെ വീട്. ആ എത്തിയല്ലേ, ഞാൻ ഇപ്പൊ തന്നെ ആളവിടെ. ഓക്കെ ഓക്കെ. പാർവതി മറ്റേ സാമഗ്രി ജ്യൂസും കാര്യങ്ങളൊക്കെ. ശാന്ത അരുവേട്ടാ, മാളിയിലുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ല കേട്ടോ. ഹലോ, മാളിയിലുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റില്ലെന്ന്. എന്റെ ആരും ആ പ്രൊഡ്യൂസർ എന്ന് പറയണ ഇങ്ങോട്ട് വരട്ട്. എന്റെ മാലയും വളയും കമ്മലും അരഞ്ഞാണോ എല്ലാം ഞാൻ കൊണ്ടുതരാം. പിന്നെ ആ പാർവതി എളുപ്പം ചാടയാ, അവിടെ വലിയ ശൃംഗാരൊന്നും വേണ്ട കേട്ടോ. നിന്റെ മുമ്പിൽ അവളൊക്കെ എന്ത് അവിടെ മുഖത്ത് ഞാൻ നോക്കൂല. ആനന്ദേട്ടാ, ആനന്ദ് മന്മത് ചേട്ടാ, ചേട്ടാ വലിയ ഫാനാട്ടോ. ഞാൻ മേടിച്ചു നടത്തുന്നുണ്ട്. വിഷ്ണു ഞാനതേ അരുണല്ലേ? അരുൺ 007 അരുൺ ഇവൻ തന്നെ. താൻ എനിക്ക് സ്ഥിരമായിട്ട് ഫോളോ ആയെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നേ. അത് പണ്ടല്ലേ, വളരെ പണ്ട്. ഇപ്പൊ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ല. പിന്നെ ആനന്ദേ, നമ്മുടെ സ്ക്രിപ്റ്റ് ഏകദേശം ലോക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ. ഹലോ ഡയറക്ടർ, അതെ ഞാൻ തന്നെയാണ്. ആണോ? അയ്യോ, ഇതിന്റെ ആവശ്യമായി. പാർവതി, ഞാനും ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. കോമഡി ആയിരിക്കുമല്ലേ? ഏയ്, അത് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല. ചിലപ്പം ആ അരുണൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഷൊണ്ണൻ 007 ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അയ്യോ, കോള് വരുന്നേ, പ്രൊഡ്യൂസറാണേ. ആ സാർ. ഹലോ ജയ്സാ, ഗൂഗിൾ മാപ്പിൽ ഏതൊരു പള്ളി കാണിക്കുന്നുണ്ട്. വീടിന്റെ അടുത്ത് പള്ളിയൊന്നുമില്ല സാർ. എടപ്പള്ളി. ആ ഓ സാർ, അത് എടപ്പള്ളി ആയിരിക്കും. എടപ്പള്ളി അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ വീട്. സാർ അവിടെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, പോരെ? ഓക്കെ സാർ. പ്രൊഡ്യൂസറാണേ ഇട്ടിച്ചൻ. അല്ല, കുട്ടി ഇതിലെന്തെങ്കിലും വേഷം ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഈ കുട്ടി അഭിനയിക്കുന്നില്ല. ചേട്ടാ ആരതി ആനന്ദേട്ടൻ്റെ കട്ട ഫാനാട്ടോ. ഇന്നലെ എൻ്റെ ഒരു പുതിയ ഷോർട്ട് ഫിലിം ഇറങ്ങിയായിരുന്നു, ട്രെൻഡിങ് ആയിരുന്നു. പെണ്ണ് കണ്ടായിരുന്നു. ആ പിന്നെ കാണാതെ ചേട്ടൻ്റെ റൊമാൻസ് പോളി ഒരു രക്ഷയില്ല. ഈ ജെയ്സൺ ഡയറക്ടർ ജ്യൂസ് കുടിക്കാം. ഫ്ലാറ്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടല്ലേ? എല്ലാ ഫ്ലാറ്റും പരിചയമുള്ള ഒരു കുഴപ്പമില്ല. ഒരു മിനിറ്റേ, ആ സാർ. ജയ്സാ, ഇതിൽ ഏതൊരു പാലം കാണിക്കുന്നു ജയ്സാ? പാലം പത്തടി പാലം. അവിടുത്തെ 5 മിനിറ്റ് സാർ. സാർ അവിടെ എത്തുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ 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 സാർ. ഓക്കെ, സോറി, പ്രൊഡ്യൂസറായിരുന്നു. ആ പിന്നെ സുധിൻ, നമ്മുടെ ലൊക്കേഷൻ ഏകദേശം ഇതായിരുന്നു. ഇതാണ് ലൊക്കേഷൻ. ലൊക്കേഷൻ കാണാം. ശാന്ത നീ ലൊക്കേഷൻ ഒന്ന് കാണിച്ചു. ലൊക്കേഷൻ കാണാം. ശാന്തൻ ഇഷ്ടമായി. നിങ്ങൾ ലൊക്കേഷൻ കണ്ടായിരുന്നു? കണ്ടല്ലേ. ഓക്കെ. ശാന്തൻ പേര് ബെഡ് കൊള്ളാം. ഈ ഈസ് യുവർ കീ. ശരിയാകല്ലോ. ദേ ഇതിട്ടാൽ തിരിഞ്ഞവൻ. ഹേ അത് രാഹുൽ ഭായ്. ഇയാളെ നേരത്തെ എഴുതിക്കണേ. ആ രാഹുൽ ഭായ് അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും പിടുത്തം കൊടുക്കില്ലേ. ശരി കൊള്ളാലോ. ശാന്ത ശാന്തല്ല ശാന്തൻ ശാന്ത കാരണത്തെ എന്തെല്ലാം എങ്ങനെയിരിക്കുന്നുണ്ട് എടുക്കാലോ നമുക്ക് എടുക്കോ ചാവി ഞാൻ തരാം. ശാന്ത പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് അല്ല പുതിയ വഴി തെറ്റാറുണ്ട് അതുകൊണ്ടാ എൻ്റെ മോനെ ആ ഹയാത്തിനടുത്തെങ്കിലും റൂം എടുത്താൽ പോരാടാ. എവിടെത്തി പത്തളിപ്പാലോ എടപ്പള്ളിയാ രണ്ടില്ലേ പിന്നെ അവിടെ പാർക്കില്ല താൻ്റെ അവിടെ ഈ സമയത്ത് പാർക്കിൽ പോയിക്കണേ ചങ്ങമ്പുഴ പാർക്ക് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ആ ഓക്കെ ഓക്കെ താമത്തി ഞാൻ അവിടെ വരാട്ടോ. ഓക്കെ ഓക്കെ ആ ഓക്കെ ഹൈ അല്ല ഇവരാണ് ഞാൻ പറഞ്ഞ ആക്ടേഴ്സ്. ആ ശരി ശരി ഓക്കെ ഓക്കെ അതെ എനിക്ക് ഈ സിനിമയോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ഇവനെ പോലെ പുതിയ വൈകുമാരൊക്കെ എന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ അല്ലുള്ളൂ സഹായിക്കാൻ. ഞാനങ്ങ് അയർലൻഡില്ല. മനസ്സിലായില്ല എന്താ പേരെങ്ങനെ? എൻ്റെ പേര് സുധിൻ. ഓ സുധിൻ. ഓ പാർവതി. അതെന്ത് ശാന്തൻ എഴുത്തു അതാരോ അല്ലേ കഥ എൻ്റെ പോലെ എഴുത്തുകാരനാണ്. വിഷ്ണു വായിക്കും. ഓക്കെ സാറ് നാട്ടിലെവിടെ? ഞാൻ പൈസൺ വാലി ഇട്ടിച്ചൻ പൈസൺ വാലി എന്ന് പറയും. പീരുമേട് കോട്ടയം ഇടുക്കി പാല എവിടെയെന്ന് വെച്ചാൽ ചോദിച്ചോ ഈ ഇട്ടിച്ചനെ പറ്റി അറിയാൻ പറ്റും. പൈസൺ വാലി നമുക്ക് അറിയുന്ന സ്ഥലമൊന്നുമല്ല. അവിടുത്തെ റിസോർട്ട് എല്ലാം അറിയാം. അജീസ എന്തായിരുന്നു പാർക്കിൽ? ചങ്ങമ്പുഴ ചങ്ങമ്പുഴ പാർക്ക്. അപ്പോൾ അവിടെ എത്തണം. ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ ഒരു 1,00,000 രൂപ വരാം. ഓക്കെ വളരെ നിങ്ങൾ അഭിനയിക്കല്ലേ? സുബിൻ ശശികുമാർ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ വൈറലാ. ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ്. അപ്പം ഞാൻ സമയങ്ങളല്ല ചോദിച്ചാ എവിടെത്തി വട്ടം എന്ത് വട്ടം പാലാനും വട്ടോ എടാ താൻ ഇങ്ങനെ ഇടയ്ക്ക് എന്നെ വട്ടം ചുറ്റിക്കലോ. ആ ശരി ശരി ഞാൻ എത്തിക്കോളാം. വെച്ചോ വെച്ചോ. ആ ശരി വെച്ചോ. അപ്പോൾ ഇത് ഞാൻ ഇറങ്ങണം. അപ്പം വിളിക്കണം. അപ്പോൾ ഓക്കെ അപ്പോൾ പരിപാടി സെറ്റാക്കണം. ഓക്കെ ഓക്കെ നല്ലൊരു മനുഷ്യനല്ലേ ഈ ചേട്ടാ. കാശ് കിട്ടി സ്ഥിതിക്ക് എൻ്റെ അമ്മയുടെ മാല അമ്മയുടെ മാല മാത്രമല്ല ആരതിയുടെ മാല എടുത്ത് കൊടുക്കണം. അതെടുത്ത് കൊടുത്തില്ലെങ്കിൽ വല്ലപ്പോഴും അവളാണ് നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരണം. വമ്പ സീനാ പോലെയാണ് സത്യമായിട്ട്. ആദ്യം രണ്ടാൾ കുറച്ച് സമാധാനം എന്താ ഈ പൈസ കൊണ്ട് ആദ്യം ആരതിയുടെ മാല എടുത്ത് കൊടുക്കാം. നാളെ കഴിഞ്ഞാലേ ക്യാമറ വരും. ക്യാമറ യൂണിറ്റ് വരും. അവർക്ക് പൈസ കൊടുക്കണം. പിന്നെ അകത്തിരിക്കുന്ന 3 പേർക്ക് അവർക്ക് അഡ്വാൻസ് ചെയ്യണം. പിന്നെ കോസ്റ്റ്യൂം ഫുഡ് അങ്ങനെ മൊത്തത്തിൽ ചിലവാണ്. ആദ്യം ഈ ചിലവൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് പോലെ അത് നമുക്കെന്നാ അവരൊന്ന് ഡീൽ ചെയ്യാം. എടാ അമ്മയുടെ മാല ഞാൻ എടുത്തു തരാടാ. ഷൂട്ടൊന്ന് തീർത്തോട്ടെ. എൻ്റെ ഒരു ഫാൻറ്റസി ജോണറിൽ വിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ പാർക്കിൻ്റെ തിരക്കില്ലാത്ത സമയത്ത് നോക്കി നമുക്കത് പറയാൻ നമ്മളെ ഒരു വീടിൻ്റെ തിരക്കില്ലാത്തപ്പോൾ ഞാൻ കേൾക്കാം. തീരുമാനമായിട്ടില്ല കഥ പറഞ്ഞല്ലേ നല്ല കഥ നല്ല കഥയാ നല്ല കഥയാ കഥ. അതെ ഈ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ എന്താ? അതെല്ലാം സെറ്റാണ്. നാളെ തന്നെ അഡ്വാൻസ് ചെയ്തേക്കാം. പിന്നെ ഈ നമ്മുടെ ഈ ഞാൻ കഥ മൊത്തം വായിച്ചേ എനിക്ക് ക്യാരക്ടർ അങ്ങോട്ട് കിട്ടിയില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അത് തന്നെയാണ് എന്ത് വരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ക്ലൈമാക്സ് ചെയ്ത് നല്ലൊരു വൈബ് കിട്ടാൻ വേണ്ടി ആൾ വട്ടവട വരെ ഒന്ന് പോയിരിക്കുക. നാളെ തിരിച്ചെത്തും. അല്ലെങ്കിൽ ഞാൻ അവർക്ക് നേരിട്ട് വിളിക്കാൻ പറയാം. കാരണം എനിക്ക് ആർക്ക് കിട്ടുന്നില്ല ക്യാരക്ടറിൻ്റെ. അത് ഞാൻ മേക്കപ്പ്മാരോട് പറഞ്ഞിട്ട് മേക്കപ്പ് ഈ ചതിക്കുന്ന എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ചതിയിൽപ്പെടുന്നത് ഡേവിസിന് തീരെ ഇഷ്ടമല്ല. കേട്ടെ, ഈ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ. അതെ, അത് ആ ജെയ്സിന്റെ വീട്ടിലിട്ടില്ല. ആളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടേ ഇങ്ങനെ പൈസ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. പൈസ ചോദിച്ചോണ്ടിരിക്കും. നമ്മൾ പൈസ ഇട്ടാണ് ബാങ്കിൽ ചെറിയ ടെക്നിക്കൽ അല്ല, ഈ മണ്ഡം ബദലിനോട് കാണിച്ച വേലത്തിലൊന്നും എന്നോട് നടക്കത്തില്ല മോനെ. എൻ്റെ ടേസ് ചേട്ടാ കണ്ട 1 ലക്ഷം രൂപയുടെ ചെക്ക ഇതാ മാർക്കാൻ. ആദ്യം ഞാൻ ചേട്ടൻ്റെ പൈസ തരാൻ പോകുന്നത്. ആ തന്നാ നിനക്ക് കൊള്ളാം. എന്തുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ആളുകളൊക്കെ പൊത്തിരിക്കുന്നത്? നമ്മൾ ചെറിയൊരു ഷൂട്ടും കാര്യങ്ങളും സിനിമ അല്ല യൂട്യൂബിൽ ചെറിയൊരു പരിപാടി. യൂട്യൂബ് ഞാനറിയാത്ത യൂട്യൂബോ? അതാരത് പാർവതി, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാർവതി അയ്യപ്പദാസ് അതോ ഈ സുധി സുധൻ ഇല്ലേ? ആനന്ദ് എനിക്കറിയത്. എന്ത് ചോദ്യമാണ് ഇത്? ഈ കൊറോണ വന്നതിന് ശേഷം ഞാൻ കാണാത്ത യൂട്യൂബ് ചാനലുകളില്ല. തന്റെ വീട്ടിലെ ആലീസിനും പിള്ളേർക്കൊക്കെ നിങ്ങളൊക്കെ എന്ത് തോന്നിയോ? വലിയ കാര്യമാണ്. മക്കളെ, അപ്പം ഞാനവിടെ നടക്കുന്നേ നിങ്ങളെല്ലാം സന്തോഷമായിട്ടൊക്കെ ഇരിക്കും. ജെയ്സായി ഇവിടെ വന്ന് പിന്നെ ഞാൻ ഈ വല്ലപ്പോഴൊക്കെ ഈ റീൽസും ഈ ടിക്ടോക്ക് ഒക്കെ ചെയ്യാറുണ്ടാ? അതൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യണം. പിന്നെ ഇവർ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും എനിക്ക് പറ്റിയ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ നീ റെക്കമെൻഡ് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കണം. അത് കഴിക്കാം. നല്ല സെലക്റ്റീവായിട്ട് രണ്ടെണ്ണം വീട്ടിൽ ചെന്ന് കഴിക്കാം. ആ പിന്നെ ഒരു കാര്യം, എന്റെ ഈ പൈസയുടെ കാര്യം വേറെ കാര്യം ചെക്ക് അങ്ങ് പോക്കറ്റ് ചെയ്ത പോലെ കാര്യം നടക്കണം. എന്നാ പോട്ടെ. ഓക്കെ ഓക്കെ. സാറിന്റെ വെല്ലുപ്പിനാണ്. കൊള്ളാലോ, നല്ല സപ്പോർട്ടീവ് ആണല്ലോ. നല്ല പുള്ളി ജന്മനാ. അപ്പൊ നമുക്കൊന്നും അറിയാലോ. നിങ്ങൾക്ക് പോവാണോ? നീ വരുന്നില്ലേ? ഷൂട്ട് ഇവിടെ സ്ഥിതിക്ക് ഞാൻ സ്റ്റേ മുഴാക്കാന്ന് കരുതി. ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെ ചെയ്യാറ്. ഞങ്ങൾ പോട്ടെ. ഓക്കെ. ആരും നമ്മൾ കഴിഞ്ഞ ആഴ്ച റീൽ നീ കണ്ട? ഒരു 9 വൈറൽ 25 ലൈക്കും 6 കമന്റും. നീ ഒന്നും പറയണ്ട. ആ പാവതയുടെ മുമ്പിലെ നാണം കിട്ടും നിനക്ക്. ഈ ഫോളോ ചെയ്ത് വളർന്ന സ്വഭാവം പണ്ടേ ഉണ്ടോ? എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ല. ഇതൊക്കെ ബുദ്ധി ഉറക്കാത്ത കാലത്ത് ഇറങ്ങി ഏതോ പഴം കഞ്ഞി കേസുകളും പിടിച്ചോണ്ട് ആരും ഓർത്ത് വയ്ക്കേണ്ടി. വിശ്വാസമില്ല. ലോക്ക് 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 അവിടെ ലോക്ക്. ആ ലോക്ക് മെനഞ്ഞിരിക്കുന്നു. ഇടാൻ പറ്റില്ല. നീ തൊട്ടാ വരൂല്ല. നീ ആരും നീ ഇന്ന് വിശ്വസിക്കൂ. അപ്പൊ അങ്ങനെയാണ് കഥ. സംഭവം രാഹുൽ കള്ളനാണെങ്കിലും സ്നേഹമുള്ള കൂട്ടത്തില. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡൊന്നും വാങ്ങി തരേണ്ട ആവശ്യമില്ലല്ലോ. ആ അതന്നെ ഞാൻ ഉമ്മാരോടും പറഞ്ഞ. പക്ഷെ ഇവർക്കൊക്കെ ഇപ്പോഴും ദേഷ്യ. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ രാഹുൽ ഭായി 1.5 ലക്ഷം കൊണ്ടുപോയിരുന്നു. അത് 1.5 കോടി ഇട്ട് തിരിച്ചു വരും. അന്ന് എൻ്റെ അദൃശ്യം ഞാൻ സിനിമയാക്കും. അപ്പൊ തന്നെ ഞാൻ ഏലിയനായിട്ട് അഭിനയിക്കാൻ വിളിക്കൂട്ടാ. അഭിനയിക്കാനൊക്കെ വരാം. ഡയലോഗ് ഉണ്ട്, പക്ഷെ റോബോട്ടിക് ശബ്ദത്തില. ശാന്തല്ലോടോ ശാന്തൻ. നീ ലൈറ്റ് ഓഫ് ചെയ്തേ. നാളെ ഏർലി മോർണിംഗ് വർക്കൗട്ടുള്ള എന്ത് ചൂടാണ് ശാന്ത. അതെ, അത് രാഹുൽ ഭായി കാശ് കൊണ്ടൊരു നമുക്ക് സെൻട്രലൈസ് റേസിയാക്കാം. നമുക്ക് കഥ പറഞ്ഞിരുന്നാലോ? നീ കിടക്കാൻ നോക്കി വേണ്ടേ? വിഘ്നേശ്വര, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് എല്ലാം ഭംഗിയായി നടക്കണേ. കാത്തോളണേ. ആക്ഷൻ. മാഡം ഫുഡ്. ഈ സീൻ കഴിഞ്ഞ ബ്രേക്ക് ആണല്ലോ. ഈ മഴയൊന്ന് മാറിയിട്ട് ഒലത്തി തരാം. നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഷൂട്ടിന് തീരുമെന്ന്? അത് തീരും. ഈ ഗിന്നസ് ഒരു പരിപാടി ഏറ്റതാ നമ്മളിടല വീശിയിലെടുക്കും. action.